മഹാഭാരത മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീതയിലെ ശ്രീകൃഷ്ണാർജുന സംവാദരൂപമായ ഭഗവത്ഗീതയിലെ രണ്ടാമധ്യായം സാഖ്യ സന്ദർഭത്തിലെ നാസദോ വിദ്യദേ ഭാവോ നാഭാവോ വിദ്യദേ സതഹ എന്ന ശ്ലോകമാണ് നാം ചർച്ച ചെയ്തു വരുന്നത് അല്ല ഒന്നാമത്തെ പാദം പല രീതികളിൽ നാം കാണുകയും സദ്ഭാവത്തെ ശ്രദ്ധയുടെ തലങ്ങളിൽ നോക്കിക്കാണുകയും അതിൻ്റെ ഒന്നാം പാദം എങ്ങനെ രാഷ്ട്രനിർമ്മാണ പരങ്ങളായ തലങ്ങളിൽ വരുന്നു എന്ന് കാണുകയും ചെയ്യുകയുണ്ട് വ്യക്തി നിർമ്മാണത്തിൻ്റെ തലത്തിൽ രണ്ടാം പാദത്തെ നാം കണ്ടുവരികയാണ് എങ്ങനെയാണ് വ്യക്തി സാധുഭാവത്തിലേക്ക് വരുന്നത് സാധുഭാവത്തിൻ്റെ ഉദാഹരണവും നാം കണ്ടു എല്ലാവരും സുഖികളായിരിക്കുക ഈ ലോകത്തിൽ സമസ്തരും സുഖിയായിരിക്കണമെന്ന ഭാവന വരാണ് ഈ ഭാവനയൊന്നുമില്ലാതെ ലോകം ഒന്നാണെന്ന് പറയാൻ തുടങ്ങിയാൽ മത്സരങ്ങളുടെയും കൊലപാതകങ്ങളുടെയും ഒക്കെ കെട്ടഴിച്ചു വിടുന്നു അതുകൊണ്ട് എല്ലാവർക്കും മംഗളമായ ദൃശ്യം കാണാൻ കഴിയണം ഒരിക്കലും ദുഃഖം അരുത് ഇതാണ് സാധുഭാവം അവന് നാശമുണ്ടാവില്ല കേവലം സദ്ഭാവത്തിൻ്റെ ഫലം ശ്രേയപരമവാസ്യത എന്ന് പറഞ്ഞു സാധുഭാവത്തിൻ്റെ വിഷയത്തിൽ എന്ത് പറയാൻ അതുകൊണ്ട് നാഭാവോ വിദ്യതേ സതഹ ഇത് സാധുഭാവത്തിൽ ചരിതാർത്ഥ്യമാണ് ഇത് ചരിതാർത്ഥമടയുന്നത് സാധുഭാവത്തിലാണ് പ്രശസ്തകർമ്മങ്ങളെയും സത് എന്ന് തന്നെ പറയുന്നു പ്രശസ്തകർമ്മങ്ങൾക്ക് ഒരിക്കലും നാശമില്ല ഇത് ഈ അധ്യായത്തിൽ തന്നെ കാണാം അധ്യായം സാഖ്യയോഗത്തിൽ തന്നെ ഭഗവാൻ അർജുനനോട് പറയും നേഹ അഭിക്രമനാശോസ്തി പ്രത്യവായോ ന വിദ്യതേ കർമ്മയോഗ പ്രാരംഭത്തിൽ ഭഗവാൻ ഈ വചനം പറയുന്നുമുണ്ട് അതായത് പ്രശസ്ത പ്രശസ്തകർമ്മരൂപി അഭിക്രമത്തിന് ഒരിക്കലും നാശമില്ല ഇവിടെ പ്രത്യവായത്തിൻ്റെയും സംഭാവനയില്ല തുടങ്ങിയതിൻ്റെ നാശമോ വിഘ്നമോ ഇല്ല അതുകൊണ്ട് പ്രശസ്തകർമ്മങ്ങളെ സംബന്ധിച്ചിടത്തോളം അവയ്ക്ക് നാശമില്ലാത്തതുകൊണ്ട് തുടങ്ങിയതിൻ്റെ നാശമോ വിഘ്നമോ രണ്ടുമില്ലാത്തതുകൊണ്ട് പ്രശസ്തകർമ്മം പരമാത്മാവിലെത്താതെ വിശ്രാന്തിയില്ല ജ്യോതിഷാദികളും മറ്റും നമ്മളുടെ സമയം നോക്കുന്നതിനുള്ളതാണ് മുഹൂർത്തത്തെ ആണ് അവ ശുഭമാണോ അശുഭമാണോ എന്ന് നോക്കുന്നത് വളരെ ശ്രദ്ധേയമായൊരു കാര്യം കാലത്തെ അതിൻ്റെ ഏറ്റവും ചെറിയ അളവിൽ പഠിച്ചാൽ പോലും ശുഭവും അശുഭവും ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ശുഭം മാത്രമായ ഒരു മുഹൂർത്തവും ഇല്ല എന്നുള്ളതാണ് ജ്യോതിഷത്തിലെ പ്രമാണം തന്നെ അശുഭം മാത്രമായൊരു മുഹൂർത്തവും ഇല്ല സമയത്തിൻ്റെ ഏറ്റവും ചെറിയ ഏകകം ഏകകമെടുത്താൽ യൂണിറ്റ് എടുത്താൽ ആ ഏറ്റവും ചെറിയ ഏകകം തന്നെ ശുഭവും അശുഭവുമായ രണ്ടംശങ്ങളും ചേർന്നതാണ് അങ്ങനെയാണെങ്കിൽ മുഹൂർത്തം കുറിക്കുന്നതിൽ എന്തർത്ഥം ജ്യോതിഷത്തിൽ തന്നെ എന്തർത്ഥം കർമ്മം പ്രശസ്തമാണോ അത് പരമാത്മാവിൽ ചെല്ലുന്നതാണോ സാധുഭാവത്തിൽ അന്തർഭവിച്ചതാണോ ഇത് മാത്രമാണ് നോക്കേണ്ടത് ഏതൊരു കർമ്മവും പരോപകാരാർത്ഥമാണെങ്കിൽ അത് പുണ്യമായിരിക്കുകയും അത് ചെയ്യുവാൻ ചിന്തിക്കുന്നത് ശുഭസമയത്തായിരിക്കുകയും ഏത് സമയം തെരഞ്ഞെടുത്താലും ആ മുഹൂർത്തത്തിലെ ശുഭമുഹൂർത്തത്തിൽ തന്നെ തുടങ്ങുന്നതുമായിരിക്കും പത്തു മുതൽ പതിനൊന്ന് മണിവരെ ശുഭമുഹൂർത്തം കുറിച്ചിട്ട് വിളക്ക് കത്തിക്കാൻ താമസിച്ചോ ഒരാളെ കാത്തിരുന്നോ ആ ഒരു ശുഭമുഹൂർത്തത്തിനകത്തു വരുന്ന അല്പമാത്രമെങ്കിലുമായ അശുഭത്തിലായിരിക്കും ആ കർമ്മം നടക്കുക അദൃഷ്ടദേവതകൾ അവിടെ കൊണ്ടേ എത്തിക്കും ഇതറിഞ്ഞുകൊണ്ടാണ് ജ്യോതിഷികൾ സ്വന്തം ശാസ്ത്രത്തെ നിന്ദിക്കുവാൻ പാകത്തിന് മുഹൂർത്തം കുറിച്ചു കൊടുത്ത് പണം സമ്പാദിക്കുന്നതെന്നുള്ളതാണ് അവരുടെ അശുഭ സൂചകമായ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകം കൃത്യമായ അവർക്കറിയാം ഈ മുഹൂർത്തം കുറിച്ചു കൊടുത്താലും അവൻ്റെ വിധി പോലെ ഇതിനകത്തെ അശുഭത്തിലായിരിക്കും ഇതിനകത്തെ ശുഭത്തിലായിരിക്കും മറിച്ച് നന്മ മാത്രം കാക്ഷിക്കുന്നവൻ ഏത് സമയത്ത് എങ്ങനെ ചെയ്തു കൂട്ടിയാലും അത് ശുഭത്തിൽ പരിവസാനിക്കും ഇത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ മനസ്സാണ് നന്നാവേണ്ടത് എന്ന് ആദ്യം ബോധ്യമാവുകയും ചെയ്യും പകരം ജ്യോതിഷത്തെയും ജ്യോതിഷികളെയും സിദ്ധന്മാരെയും എല്ലാം അംഗീകരിച്ചു അവരുടെ സങ്കല്പങ്ങൾക്കനുസരിച്ച് ദുഷ്ടകർമ്മങ്ങൾ കൂടി ശുഭ സമയത്ത് ചെയ്യാം എന്ന് കണ്ടെത്തുകയും അന്യരെ ദുഃഖിപ്പിക്കുവാൻ ഓടുകയും അന്യനെ പീഡിപ്പിക്കുന്നത് ജീവിതവൃതമായി സ്വീകരിക്കുകയും ചെയ്തവർക്ക് സാധുഭാവം ഒരിക്കലും കൈവരുകയില്ല അപ്പോൾ പ്രശസ്തകർമ്മം പരമാത്മാവിലെത്താതെ വിശ്രാന്തി അടയില്ല എന്നറിഞ്ഞ് യജ്ഞദാനാദികളെ കാണണം അത് വേറെ ശ്ലോകത്തിൽ പറഞ്ഞു ഇവിടെ പ്രശസ്തകർമ്മങ്ങളെ പൂർത്തകർമ്മങ്ങളെന്നും അർത്ഥം പറയാം പരോപകാരാർത്ഥം കൂപമുണ്ടാക്കുക തടാകമുണ്ടാക്കുക കിണർ വെള്ളം കുടിക്കുന്നതിന് പൊതുവായ ആളുകൾക്ക് ജീവജലം നൽകാൻ കിണർ കിണറുണ്ടാക്കുന്നതും തടാകാദികളുണ്ടാക്കുന്നതും വിദ്യാലയങ്ങൾ ഉണ്ടാക്കുന്നതും ഔഷധാലയങ്ങൾ ഉണ്ടാക്കുന്നതും എല്ലാം പ്രശസ്തകർമ്മങ്ങൾ തന്നെയാണ് ഇത്തരം പ്രശസ്തകർമ്മങ്ങൾ ആരെയും പീഡിപ്പിക്കാതെ ആർക്കും ഉപദ്രവം വരുത്താതെ ലോകോപകാരാർത്ഥം മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ അത് ഉത്തമമാണ് അത് ലോകത്തെ മുഴുവൻ കണ്ടുകൊണ്ടായാൽ സർവോത്തമമാണ് അവനവൻ്റെ ശക്തിക്കനുസരിച്ച് എന്തെങ്കിലുമൊക്കെ പ്രശസ്തകർമ്മങ്ങൾ ചെയ്യുക അല്ലാതെ അന്യനെ പീഡിപ്പിച്ചു കൊണ്ടുവന്ന് അതിൻ്റെ ഒരു ഭാഗം പ്രശസ്തകർമ്മങ്ങളായ സാമൂഹ്യ സേവനങ്ങളിൽ പെടുത്തിയിട്ട് അതിലഭിമാനിക്കുന്നതിനേക്കാൾ ആന്ധ്യം നിറഞ്ഞ പദ്ധതി വേറൊന്നില്ല അവന്ധ്യം ദിവസം കുര്യാ ദാനാധ്യയന കർമ്മഭിഹി ദിവസത്തെ വന്ധ്യമാക്കരുത് അവന്ധ്യം ദിവസം കുര്യാ ഒരു ദിവസത്തെ പോലും വന്ധ്യമാക്കരുത് എൻ്റെ ഒരു മണിക്കൂർ എൻ്റെ ഒരു ദിവസം എൻ്റെ ആയുസ് വന്ധ്യമായിരുന്നു സൃഷ്ടിയൊന്നുമില്ലാത്തതായിരുന്നു നിരന്തര സർജന പ്രക്രിയയുടെ ഭാഗമായിരിക്കണം ഈ ജന്മം അതാകട്ടെ പരോപകാരാർത്ഥവുമായിരിക്കണം എൻ്റെ ചിന്തകൾ അത്രയും പരോപകാരാർത്ഥമായിരിക്കണം എൻ്റെ വാക്കുകൾ അത്രയും സർവസമഞ്ജസമായിരിക്കണം എൻ്റെ മനസ്സ് സദാ സദാസർവത നന്മയെ കാക്ഷിക്കുന്നതായിരിക്കണം എൻ്റെ കർമ്മങ്ങൾ അഖിലവും പുണ്യപൂരിതമായിരിക്കണം ഇങ്ങനെ വരുന്ന അവന്ധ്യമാക്കാതെ നിഷ്ഫലമാക്കാതെ ഒരു നിമിഷം പോലും നിഷ്ഫലമാക്കാതെ ദിവസവും എല്ലാ ദിവസവും കണക്കെടുക്കണം കൊഴിഞ്ഞു പോകുന്ന ഓരോ ദിനവും എത്ര ഞാൻ ചിന്തിച്ചു എത്ര ഞാൻ വാക്കുപയോഗിച്ചു എത്ര ഞാൻ കർമ്മം ചെയ്തു അതിലെത്രത്തോളം വന്ധ്യമാക്കാതെ എൻ്റെ ദിനത്തെ കൊണ്ടുപോകാൻ കഴിഞ്ഞു ഇതിൻ്റെ കണക്കെടുക്കുക ഇന്ന് ഞാൻ ഏത് നല്ല കർമ്മമാണ് ചെയ്തത് എത്ര ചെയ്തു ഒരു കർമ്മമെങ്കിലും നന്മയായി ചെയ്തുവെങ്കിൽ ഒരു വാക്കെങ്കിലും അന്യനെ സഹായിക്കുവാൻ പറഞ്ഞുവെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും എൻ്റെ മനസ്സ് ലോകത്തിൻ്റെ നന്മയെ കാക്ഷിച്ചുവെങ്കിൽ അതുത്തമമാണ് അതുകൊണ്ട് എപ്പോഴും ചിന്തിക്കണം എൻ്റെ കർമ്മത്തിൽ രാഗദ്വേഷങ്ങളും മോഹാദികളും ഒക്കെ അസൂയ മുതലായ വികാരങ്ങളും ഒക്കെ എത്രയുണ്ടായിരുന്നു അവ എത്രത്തോളം എനിക്കുപദ്രവകാരിയാണ് പേർത്തും പേർത്തും ചിന്തിക്കുക വീണ്ടും വീണ്ടും ചിന്തിക്കണം കേവലം ഉദരപൂരണത്തിനായും ധനാർജനത്തിനായും മാത്രമായി ഞാൻ എൻ്റെ ആയുസ്സിൻ്റെ എത്ര ഭാഗം കളഞ്ഞു ധനം യശസ് ആഹാരം ഇവയൊക്കെ ചെയ്യുന്ന സൽക്കർമ്മങ്ങളാൽ വന്നു ചേരുന്നതാണ് വന്നു ചേരുമ്പോൾ ആവശ്യത്തിന് സ്വീകരിക്കുകയും ബാക്കിയുള്ളവ അന്യൻ്റെ നന്മയ്ക്കുതകുമാർ വിനിയോഗിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഉത്തമമായ പദ്ധതി അതുകൊണ്ട് തന്നെ പൂർത്തകർമ്മങ്ങൾ ശ്രദ്ധേയങ്ങളാണ് പ്രശസ്തകർമ്മങ്ങളാണവ അതുകൊണ്ട് തന്നെ കേവലം ഉദരപൂരണത്തിനും ധനാർജ്ജനത്തിനും കർമ്മം ചെയ്യരുത് അതിരിക്തകർമ്മങ്ങൾ പരോപകാരാർത്ഥമുള്ള കർമ്മങ്ങൾ ഇല്ലാതിരിക്കുകയും തൻ്റെ ഉദരപൂരണത്തിന് വേണ്ടിയും തൻ്റെ അഹന്തയ്ക്കു വേണ്ടിയും തൻ്റെ മനസ്സിനെ അന്യൻ്റെ നന്മകളെ തെറ്റായി വ്യാഖ്യാനിച്ച് വികലമാക്കി ചിന്തിപ്പിച്ച് അന്യനെ നശിപ്പിച്ചു തനിക്ക് അംഗീകാരം കിട്ടുന്നിടത്തെല്ലാം തെറ്റുകൾ പോലും ശരിയാണെന്ന് വ്യാഖ്യാനിച്ചു ഒക്കെ ജീവിക്കുന്നുവെങ്കിൽ പരോപകാരാർത്ഥം ഒരു കർമ്മവുമില്ല എങ്കിൽ ആ ദിവസം എൻ്റെ ജന്മത്തിൽ വൃഥാവിലായ ദിവസമാണെന്ന് മാത്രമല്ല ഉപദ്രവകാരിയായി കൂടെ എന്നറിയണം ഇതേക്കുറിച്ച് വിചാരിക്കണം പ്രശസ്തകർമ്മങ്ങൾ ചെയ്യണം അത് സത്താണ് അതിന് അഭാവമില്ല അത് തൻ്റെ ജന്മത്തിൽ തൻ്റെ ജീവിതത്തിൽ എന്നുമുള്ള സദ്ഭാവത്തിൻ്റേതാണ് യജ്ഞത്തിൽ സ്ഥിതി സത്താണ് നമ്മൾ സദ്ഭാവം കണ്ടു സാധുഭാവം കണ്ടു പ്രശസ്തകർമ്മങ്ങളെ കണ്ടു ആതുരാലയങ്ങൾ അതുപോലെ തന്നെ വഴിയമ്പലങ്ങൾ തണ്ണീർപ്പന്തലുകൾ കൂപം തടാകം മുതലായവയുടെ നിർമ്മാണം വിദ്യാലയങ്ങളുടെ നിർമ്മാണം ഇങ്ങനെ തുടങ്ങിയ പ്രശസ്തകർമ്മങ്ങളെ കണ്ടു യജ്ഞത്തിലും സ്ഥിതി സത്താണ് യജ്ഞവർണ്ണനം മുമ്പിൽ കാണാം സാധാരണ സാധാരണയജ്ഞം ഹോമാദികൾ പ്രസിദ്ധമാണ് അഗ്നി ജ്വലിപ്പിച്ച് അതിലാഹൂതിയെ ചെയ്യുന്നതാണ് അതില്ലെങ്കിൽ പ്രാണാഹൂതി ചെയ്യുക അതും യജ്ഞമാണ് എല്ലാവരുടെയും ഉദരത്തിൽ ഭഗവാൻ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു അതുകൊണ്ട് ഏറ്റവും പ്രധാന യജ്ഞം പറയുമ്പോൾ അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാന സമായുക്ത പചാമ്യന്നം ചതുർവിധം അതുകൊണ്ട് വിശക്കുന്നവന് അന്നം നൽകുന്നത് യജ്ഞമാണ് ഏറ്റവും സൂക്ഷ്മവും വ്യാപകവും ആനന്ദത്തെ അദൃഷ്ടമായി നൽകുന്നതുമായ യജ്ഞം വൈശ്വാനരയാഗമാണ് ഏത് ജീവിക്കായിരുന്നാലും അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ചൈതന്യമാണ് ആഗ്രഹത്തെ അറിയിക്കുന്ന വിശപ്പ് എപ്പോൾ കോശകോശാന്തരങ്ങൾക്ക് രൂപാന്തരപ്പെടാൻ എപ്പോൾ ജീവൻ്റെ തുടിപ്പുണ്ടാകാൻ എപ്പോൾ മറ്റൊരു ജീവനെ സർജനം ചെയ്യാൻ എപ്പോൾ ഈ ലോകത്തിന് പ്രയോജനപ്പെടാൻ ജീവജാലങ്ങളിൽ ദാഹക ദാഹകശക്തിയായിരുന്നു കൊണ്ട് ഞാൻ ഞാനെന്ന് സ്ഫുരിക്കുന്ന ചൈതന്യത്തെ ബോധസ്വരൂപമാക്കി തീർക്കുവാൻ ജീവൻ്റെ ഉപ്പായി തീരുവാൻ ഉപ്പ് കുറഞ്ഞാൽ ബോധം പോകും ബോധം ഉപ്പിൻ്റെ രൂപത്തിൽ തന്നെയാണ് ജീവൻ ഉപ്പായിത്തീരുവാൻ ഉപ്പിനെ രൂപാന്തരപ്പെടുത്തുവാൻ ഏതൊരു വൈശ്വാനരനകത്തിരുന്ന് കത്തിജ്വലിച്ച് ആഹാരത്തിന് കെഴുന്നവോ അപ്പോൾ ആ വൈശ്വാനരന് സമർപ്പിക്കുന്നത് ഏറ്റവും ഉചിതമായ യജ്ഞമാണ് ആ അന്നം നൽകുന്നത് യജ്ഞമാകുന്നു സ്വയം തന്നെ യജ്ഞഭാവനയിൽ ഭോജനം കഴിക്കുക കിട്ടുന്നത് വലിച്ചുവരി തിന്നുന്നതല്ല യജ്ഞം താൻ കഴിക്കുന്നതും പ്രാണാഹൂതിയാണെന്നോർത്ത് കഴിക്കുക ഇതിനെ കഴിഞ്ഞില്ലെങ്കിൽ പ്രാണായാമാദികളുടെ അഭ്യാസം ചെയ്യുക പ്രാണാൻ പ്രാണേഷുജു ഇന്ന് പറ്റിയില്ലെങ്കിൽ ഇതിന് സാധിച്ചില്ലെങ്കിൽ ഒന്ന് ചെയ്യുക എന്നല്ല എല്ലാം ചെയ്യുന്നത് ഉചിതം ഇതിലേതെങ്കിലും ഒന്ന് അല്ലെങ്കിലല്ല ദാനത്തിലെ സ്തുതിയും സത്താണ് എന്ത് ദാനം ചെയ്യുന്നതും സത്താണ് അതിൻ്റെ അഭാവം ഉണ്ടാവില്ല കൊടുക്കുന്നതെല്ലാം ഭാവരൂപമാണ് പിടിച്ചു പറിക്കുന്നതെല്ലാം അഭാവരൂപമാണ് ഒരു ജീവിതകാലത്ത് ഭാവത്തെ നിഷേധിക്കാതിരിക്കുന്നത് ഏറ്റവും വലിയ അറിവാണ് തൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന പദം ഏതിനോട് ചേർത്തും ഉപയോഗിക്കാതെ ജീവിച്ച് മരിക്കാൻ ഇടയായാൽ അയാൾ ഉണ്മയെ ഉറപ്പാക്കി ഈ ശരീരത്തെ വെടിയുന്നു ആത്മബോധത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് കരുതാം പ്രാചീന അങ്ങനെയാണ് ജീവിച്ചത് ഉണ്മമാ ം ജീവിതത്തിൽ കണ്ട് ഉണ്മയെ മാത്രം സ്വാംശീകരിച്ച് അഭാവപ്രത്യങ്ങളൊന്നുമില്ലാതെ ഒരുവന് ജീവിക്കാൻ കഴിഞ്ഞാൽ ശ്രേയസ്കരമായ ജീവിതമാണ് ആ തരത്തിലാണ് പഴയ ആളുകളും പഴയ സങ്കല്പങ്ങളും ഒക്കെ വളർന്നു വന്നിട്ടുള്ളത് ഉണ്ട് എന്ത് ദാനം ചെയ്യുന്നുവോ അതും സത്താണ് അതിൻ്റെ അഭാവം ഉണ്ടാവില്ല അന്യമെല്ലാം വിനാശകാരിയാണ് എന്ത് ഭക്ഷിച്ചുവോ അത് ശരീരമായി തീർന്നു ശരീരം വിനാശിയായതുകൊണ്ട് ശരീരനാശത്തോടെ അതിൻ്റെയും നാശമായി ഭയൽമാന്മാരുടേതായാൽ പോലും കഴിച്ചു കഴിഞ്ഞ ഭക്ഷണം ശാശ്വതമാകുന്നില്ല അവരും മരിക്കുന്നു അതോടെ അത് തീരുകയും ചെയ്യുന്നു രാവണകുംഭകരണാദികളും കൂടി അപ്രകാരമായാൽ മറ്റുള്ളവരുടെ കഥ എന്തു പറയുവാനാണ് അതിൽ അതായത് ഏതൊന്ന് നാം ദാനമായി ചെയ്യുന്നുവോ അത് നിലനിൽക്കുന്നതാണ് എന്തു കൊടുക്കുന്നുവോ അതാണ് എൻ്റെ ധനം ആരുടെ കയ്യിലായിരിക്കുന്നുവോ അതാണ് അതാണെൻ്റെ ധനം നമ്മൾ സാധാരണ പറയും അവരുടേതാണ് കുട്ടികൾ പട്ടം പറത്തുമ്പോൾ പട്ടം എൻ്റെയാണെന്ന് പറഞ്ഞ് വഴക്കടിക്കും അതിനിടയിൽ പട്ടം കീറിയാൽ ആരുടെയുമല്ല അതിന് ഉടമസ്ഥൻ ഇല്ലാതാവും കീറിയ പട്ടം എൻ്റെയാണെന്ന് പറഞ്ഞ് വഴക്കടിക്കുന്നില്ല ഇതുപോലെയാണ് ലോകമെല്ലാം ധനസഞ്ചയവും ഏതാണ്ട് പട്ടം പറത്തിക്കളി പോലെ തന്നെ ആരുടെ കയ്യിൽ ധനമെത്തുന്നുവോ അയാളെ സംബന്ധിച്ചിടത്തോളം സത്തെന്ന പോലെയും ആർക്ക് നഷ്ടമാകുന്നുവോ അയാൾക്ക് അസത്തെന്ന പോലെയും ഇതിനെ കാണാം ഇപ്പോൾ ജീവിതവ്യാപാരത്തെ നോക്കിക്കാണുന്നതായാൽ സത്താകുന്നത് എപ്പോഴാണ് വ്യവസ്ഥാപിത രീതിയിലാണ് ഇതിനെ നാം നോക്കിക്കാണേണ്ടതുണ്ട് ആർക്ക് നഷ്ടമായോ അസത്തെന്ന പോലെ ആർക്കുപയുക്തമായോ അത് പോലെ ശരീരനാശത്തോടെ ഇതെല്ലാം നഷ്ടമാവുകയും ചെയ്യുന്നു സഞ്ചിത ധനവും നഷ്ടമാവുന്നു അപ്പോൾ ശാശ്വതധനം നമ്മുടെ കയ്യിൽ നിന്ന് സത്പാത്രത്തിലെത്തുന്ന ദാനം മാത്രമാണ് ആർക്ക് ഉത്തമനായ ആർക്ക് നാം ഉത്തമമായ മനസ്സോടെ ദാനത്ത് ചെയ്യുന്നുവോ അതുമാത്രം സത്താകുന്നു അതിന് നാശമുണ്ടാവില്ല അത് പുണ്യരൂപത്തിൽ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവും അതാണ് നമുക്ക് മുന്നോട്ടുള്ള ഗതിയിലെ ഏകസമ്പാദ്യവും ഫലാഭിലാഷമുണ്ടായാൽ അതേ പുണ്യം വീണ്ടും ധനരൂപേണ പ്രകടമാകുന്നു മുമ്പ് കൊടുത്തതെല്ലാം പൂർവപൂർവ പുണ്യമായി കിടന്ന് എപ്പോൾ ആവശ്യം വരുന്നു അഭിലാഷമുണ്ടാകുന്നു അപ്പോൾ തന്നെ അത് പ്രകടമാവുകയും ചെയ്യുന്നു അതിനെ അവിനാശി എന്നിണ്ടുന്നു ഫലാഭിലാഷമുണ്ടാകുമ്പോൾ പ്രാപ്തമാകുന്നതിനെ അപ്രകാരം തന്നെ വിനിയോഗിക്കുകയും വീണ്ടും അതേപോലെ നന്മയ്ക്കായി വിനിയോഗിക്കുകയും ചെയ്താൽ അത് ശാശ്വതമാകുന്നു അന്യഥ അപ്പോൾ അത് കിട്ടുമ്പോൾ എടുത്തുപയോഗിച്ച് തീർത്താൽ അവിടെ അത് തീരുന്നു ഫലാഭിലാഷമില്ലായെങ്കിൽ ഏത് പ്രദത്തവും അനന്തമാകുന്നു ഏത് ദാനവും തിരിച്ചത് വരണം കിട്ടണമെന്ന് അഭിലാഷമില്ലാതെ ചെയ്യുന്നതായാൽ അത് ശാശ്വതമായ നിലയെ പ്രാപിക്കുന്നു അത് സത്താകുന്നു അപ്പോൾ സത്ത് ഏതെല്ലാമാണ് യജ്ഞം ദാനം എല്ലാം സത്താണെന്ന് നാം കണ്ടു പ്രശസ്തകർമ്മങ്ങളും സത്താണെന്ന് കണ്ടു പതിനേഴാം അധ്യായത്തിൽ ഇതിൻ്റെ വിസ്തൃത വിവരണമുണ്ടെന്നും നാം കാണുകയുണ്ടായി തപസ്സിൻ്റെ സ്തുതിയും സത്താണ് തപസ്സും സത്താണ് തപസ്സിനെയും നോക്കിക്കാണേണ്ടതുണ്ട് ജീവനെ തപോമയമായ സേവാമയമായ ഒന്നാക്കുക ഈ ജീവിതം തപോമയമായിരിക്കുക തപസ്സിനായി ഇറങ്ങി തിരിച്ച് ഞാൻ ഒരുപാട് തപസ്സെല്ലാം ചെയ്തു ഒരുപാട് നേട്ടങ്ങൾ എനിക്കുണ്ടായി അതെല്ലാം എൻ്റെ കയ്യിലുണ്ട് ഞാൻ വിചാരിച്ചാൽ ഉടനെ ഒരു ചെടി കരിഞ്ഞു പോകും ഒരു മനുഷ്യൻ താഴെ വീഴും ഒരു പക്ഷി കരിഞ്ഞ് ചാമ്പലായി വീഴുമെന്നൊക്കെ അഭിമാനിക്കുന്നതാണ് ഈ കാലഘട്ടത്തിലെ തപസ്സായി എണ്ണുന്നത് ദുർദശയാണ് അങ്ങനെ ലോകത്തെ കളിപ്പിക്കുകയാണ് യാതൊരുവൻ തപസ്സിനെ നേടുന്നുവോ അവൻ സത്തിനെ നേടുന്നു എന്നറിയേണ്ടതാണ് ഇങ്ങനെ സത്തിൻ്റെ ബഹുമുഖങ്ങളായ ഭാവങ്ങളെ മനോഹരമായ രീതിയിൽ നമുക്ക് വർണ്ണിച്ചു തന്ന വ്യാസൻ്റെ പാവന പാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവ്വം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിങ്ങനെ ഉപസംഹരിക്കാം